ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിന് എന്തു ചെയ്യേണ്ടു എന്ന് തമ്മിൽ ആലോചന കഴിച്ചു. The Gospel of Luke, chapter number 6, verse 11 reads like this: But they were filled with rage and discussed with one another what they might do to Jesus. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും കൂടെ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ, അതിന്റെ 6-ാം അധ്യായം അതിന്റെ 66-ാം വാക്യം. 666. And let me read another scripture portion, Gospel of John, chapter number 6, verse 66. അന്നു മുതൽ അവന്റെ ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി, പിന്നെ അവനോടുകൂടെ സഞ്ചരിച്ചില്ല. From that time, many of his disciples went back and walked with him no more. 5-ാം അധ്യായത്തിന്റെ അവസാന ഭാഗമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. We meditated on the last part of chapter number 5 last week. യേശുക്രിസ്തു ശുശ്രൂഷയ്ക്കായി ഇറങ്ങിയപ്പോൾ രോഗികളെ സൗഖ്യമാക്കുന്നു, ഭൂതം ബാധിച്ചവരെ വിടുവിക്കുന്നു, അത്ഭുതങ്ങൾ ചെയ്യുന്നു, അതൊക്കെ നല്ല കാര്യമാണ്. And when the Lord Jesus did the ministry, he healed the sick, he casted out the demons, and he did a lot of good things like that. അവിടെ പറയുന്നു രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഓരോ വില്ലേജുകളിലും നടന്നു. And he says there that he went around the villages preaching the gospel of the kingdom of God. എന്നാൽ കുറെ മുന്നോട്ട് പോകുമ്പോൾ യേശുവിന്റെ വചനങ്ങളുടെ ഖനം കൂടി വന്നു. But as the time went on, the depth or the intensity of the message that Jesus was preaching increased. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ചയില പറഞ്ഞത്, യേശു പറഞ്ഞു പഴയതും പുതിയതും തമ്മിൽ കൂട്ടിച്ചേർത്തൊരു ആ ജീവിതം പറ്റുകയില്ല. And that's why we left off last week by saying that the life of the old and the life of the new cannot be mixed together. പഴയ തുണിയും പുതിയ തുണിയും തമ്മിൽ ചേർത്ത് തുന്നി ഒരു മുന്നോട്ട് സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാൻ പറ്റില്ല. And the old garment with the new garment cannot be stitched together and move forward successfully. പുതിയ വീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒഴിച്ചു വെച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. And we cannot pour the new wine in the old wine skin. അപ്പോൾ യേശു സ്ഥാപിച്ചു കൊണ്ട് വന്നത്, what Jesus was establishing there, ഞാൻ വന്നത് ഒരു പുതിയ മാർഗ്ഗമാണ്. I am coming to present a new way. ഏതെല്ലാം പരാജയപ്പെട്ടു നിന്നോ, what all failed in the past, ആ ഏതെല്ലാം മനുഷ്യനെ ദൈവത്തിങ്കൽ പൂർണ്ണനാക്കാൻ കഴിയാതിരിക്കുന്നു, what all things could not perfect man in the sight of God, ആ ചടങ്ങുകളെ തുന്നി കൂട്ടി ഒരു പുതിയ I am not coming here to use those old traditions and make something new out of that. ഞാൻ നിങ്ങളെ മൊത്തമായും പുതിയതാക്കുവാനാണ് വന്നിരിക്കുന്നത്. I have come to make something completely new. അതുകൊണ്ട് നിക്കോദീമസിനോട് പറഞ്ഞു, നീ പുതുതായി ജനിക്കണം. That's why he told Nicodemus, you must be born again. നിന്റെ പഴയ ജീവിതത്തിൽ ഒരു പുതുമ വരണമെന്നല്ല, നീ പുതിയതായി വീണ്ടും ജനിക്കണം. Not that your old life should become new, but rather you must be completely new. അതുകൊണ്ടാണ് സ്നാനത്തിന്റെ ശുശ്രൂഷ തന്നത്, പഴയ മനുഷ്യനെ പുതിയതായി കുഴിച്ചിട്ട് ഒരു പുതിയ മനുഷ്യൻ ഉണ്ടാകണം. That's why the Lord Jesus instituted the ministry of water baptism. Why? Because you bury the old man and out comes a brand new person. യഹൂദ മതത്തിന്റെ ചടങ്ങുകളല്ല ഇനിയും ക്രിസ്തുവിന്റെ മാർഗം എന്നാണ് യേശു പറഞ്ഞു കൊണ്ടുവരുന്നത്. Oh, Jesus is establishing the rituals and traditions in the Jewish customs are no longer the way forward. അങ്ങനെ 6-ാം അധ്യായത്തിലേക്ക് ഇനി നമുക്ക് വരാം. Now we come to Gospel of Luke chapter number 6. നമ്മൾ അത് വായിച്ചാൽ വളരെ മനസ്സിലാകുന്ന ഭാഗങ്ങൾ ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകാം. And I just want to touch on and so that we can understand what is being said here and move forward. യേശുവിന്റെ ശിഷ്യന്മാരെ വിളഭൂമിയിൽ കൂടെ നടന്നപ്പോൾ അവർ കതിരു പറിച്ച് കഴിച്ചു. It's just there when the disciples were going through the grain fields, they plucked the heads of the grain. പരീശന്മാരെ അത് കണ്ടിട്ട് യേശുവിനെ ശിഷ്യന്മാരെ ചോദ്യം ചെയ്തു. And the Pharisees seeing this question, Jesus and his disciples, അവർ പോകുന്ന വഴിയിൽ ഇതിനെ രണ്ട് കതിര് പറിച്ചു എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ഇവരുടെ പുറകെ നടക്കുകയാണ് ഈ പരീശന്മാരെ, എന്താണ് ഇവർ ചെയ്യുന്ന തെറ്റെന്ന് കണ്ടുപിടിക്കുക. And these disciples are simply just plucking the heads of the grain, but these Pharisees are going after them to look to see what all they're doing wrong. കാരണം അത് ശബത്ത് ദിവസത്തിൽ അങ്ങനെ ചെയ്തതുകൊണ്ടാണ്. The reason is because they did that on the Sabbath day. പഴയ നിയമത്തിൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിന്റെ സഹോദരന്റെ വിളനിലത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ
അവിടെ നിന്ന് കതിര് പറിച്ചു കഴിക്കുകയോ അല്ലെങ്കിൽ മുന്തിരിത്തോട്ടത്തിൽ കൂടെ നടന്നു പോകുമ്പോൾ അതിൽ നിന്ന് ആവശ്യത്തിന് ഭക്ഷിക്കാം, പക്ഷേ കൊട്ട നിറച്ച് കൊയ്തുകൊണ്ട് പോകരുതെന്ന് മാത്രമാണ് അവിടെ ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. And in the book of Deuteronomy, it says there that when your brother goes through your grain field or goes through your vineyard, they have the freedom to take from that and eat of that, but the only thing is they cannot fill a basket full and take. Amen. Praise the Lord. ഞാൻ വിചാരിച്ചു ഇന്നും ആ നിയമം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു, കാരണം ആരെങ്കിലുമൊക്കെ കൃഷി ചെയ്ത് നമ്മുടെ സഹോദരങ്ങൾ പാടുപെട്ട് കൃഷി ചെയ്ത് വെജിറ്റബിൾ തോട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നിടത്ത് നമുക്ക് കയറി ഇഷ്ടം പോലെ കഴിച്ചിട്ട് പോകാൻ പറ്റുമെങ്കിൽ നല്ലതായിരുന്നല്ലേ. എന്നാൽ ഇവര് പോയത് ശബത്ത് ദിവസത്തിൽ അത് ചെയ്തതിന്റെ തെറ്റാണെന്ന് എന്താണെന്ന് അറിയാമോ? Why the Pharisees said that what they did on the Sabbath day was wrong. ഈ വീട്ടെടുത്തിട്ട് അവർ ഇങ്ങനെ കയ്യിലൊന്ന് ഇത് ചെയ്ത് അതിന്റെ ഹസ്ക് അതിന്റെ ഉമി കളഞ്ഞിട്ട് അവർ കഴിക്കുന്നതിനെ പരീശന്മാര് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറിക്കുന്നത് ഹാർവെസ്റ്റ് ആയിട്ട് അത് കൊയ്യുകയാണ്, അതുപോലെ തന്നെ ഇതിങ്ങനെ എടുത്ത് ചെയ്യുന്നത് അത് ത്രഷിങ്ങും വിന്നോയിങ്ങും അത് ആയിട്ടാണ് കാണുന്നത്. പിന്നെ അതെടുത്ത് വായിലിട്ട് കഴിച്ചപ്പോൾ അത് പ്രിപ്പയറിങ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശബത്തിൽ ചെയ്യാൻ പാടില്ല. And when the Pharisees looked, they saw the disciples first they have to pluck that grain and they consider that them harvesting it, and then they had to crush that and kind of get the husk off of that, and so they considered that winnowing and threshing, and then they had to put that in their mouth and they consider that as preparation of the meal. These are four things that is not allowed to be done on the Sabbath day. അവരെ ശബത്തിന്റെ എഴുതി വെച്ചിരിക്കുന്ന നിയമത്തിന്റെ പിന്നിലാണ് നിൽക്കുന്നത്. They are standing on the letter of the law concerning the Sabbath. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു. So Jesus said, അതിനെ നിങ്ങൾ കുറ്റപ്പെടുത്തണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാവീദ് 1 Samuel 23 നമ്മൾ കാണുന്നുണ്ട് വന്ന് കാഴ്ചയപ്പത്തിന്റെ അപ്പം പുരോഹിതന്മാർക്ക് മാത്രം കഴിക്കാവുന്നത് കഴിച്ചപ്പോഴ് അതിന് നിങ്ങൾക്ക് കുറ്റമില്ലല്ലോ. And but then Jesus responded by saying, you don't need to go in that criticism view, because even the Old Testament David took the showbread which is only meant for the priest to eat, and David ate of that. Amen. സ്തോത്രം. അപ്പോൾ ദാവീദിനെ അംഗീകരിക്കുന്ന നിങ്ങൾക്ക് ഈ വിഷയത്തിൽ വളരെ ചോദ്യമാണ്. And so if you accept David and what he has done, then why are you questioning this? ഇനി ഞാൻ അവിടുന്ന് എനിക്ക് ഞാൻ പറഞ്ഞു വരാനുള്ള എന്റെ ദൂത് പിന്നീട് കിടക്കുന്ന ഈ വിഷയങ്ങളിൽ കൂടുതൽ സാധ്യത വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഈ സന്ദർഭത്തിൽ ഈ ശബത്തിനെ ലംഘിച്ചു എന്നുള്ളതാ വിഷയം. And my message to the Lord gave me is later on, but all I want to say from this is the allegation made here is that they have broken the law concerning the Sabbath. അതിനുശേഷം മറ്റൊരു ശബത്തിൽ പള്ളിയിൽ യേശു വരണ്ട കൈയുള്ള ഒരാളിനെ സൗഖ്യമാക്കി. Another moving forward we see that on another Sabbath Jesus healed a man that was crippled in his hand on the Sabbath. യേശു മനപൂർവം ഇവരെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ശബത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന് ചിന്തിക്കരുത്. Don't think that Jesus is intentionally doing all these things on the Sabbath just to irritate the Jews. യേശു മണ്ടയും ട്യൂസ്ഡേയും വെനസ്ഡേയും എല്ലാ ദിവസങ്ങളും പോകുന്നിടത്തെല്ലാം ജനത്തെ സൗഖ്യമാക്കുന്നു, ഭൂതങ്ങൾ വിടുവിക്കപ്പെടുന്നു, അതിനിടയിൽ ഞായറാഴ്ച ശബത്ത് ദിവസത്തിലും ഈ കാര്യങ്ങൾ നടക്കുന്നു എന്ന് മാത്രമേ. Jesus is doing the same thing Monday, Tuesday, all the way down through the rest of the week that he's healing the sick, casting out the demons, and then on the Sabbath day he's just continuing what he was doing through the rest of the week. അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ ശബത്ത് ഒഴിച്ചു ബാക്കി എത്ര ദിവസങ്ങൾ കിടക്കുന്നു, നീ അന്നെല്ലാം ചെയ്തുകൂടെ, ഈ ശബത്തിനെ ലംഘിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ വിഷയം. That's why the Pharisees had a big problem, because their argument was, you have the rest of the week to do these things, why do you insist on doing it on the Sabbath day? Isn't that breaking the law? യേശു ഇവിടെ അവരോട് പറഞ്ഞു കൊടുക്കുന്നതായ മറുപടി വചനം പഠിക്കുന്ന മനസ്സിലാക്കുന്നതിന് വേണ്ടി, കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി പറയുന്നു. And the response that Jesus here says here, I want to explain so that we understand the context of പഴയ നിയമത്തിൽ ശബത്ത് എന്ന് പറയുന്നു ദൈവം കൊടുത്തതാ. The Sabbath day is something instituted by God. സീനായി മരുഭൂമിയിൽ വെച്ച് ദൈവം മോശയ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തതിൽ പറഞ്ഞു എന്റെ ജനം ശബത്ത് ആചരിക്കണം. And the God who came down
sat on the mount of Sinai told Moses that my people ought to hallow me on the Sabbath day. ആറ് ദിവസത്തെ അധ്വാനം കഴിഞ്ഞിട്ട് ഏഴാം ദിവസത്തിൽ വിശ്രമിക്കണം എന്നുള്ളതിന്റെ അർത്ഥത്തിൽ. And with the intention that 6 days of labor through the week and then the seventh day they ought to rest. അത് സൃഷ്ടിയുടെ ആരംഭത്തിൽ കർത്താവ് ദൈവം സൃഷ്ടി നടത്തിയിട്ടു അങ്ങനെ തന്നെ ചെയ്തു അത് നമ്മൾ കാണുന്നുണ്ട്. And we see that the Lord God did that himself on the day on the time of creation and that his people ought to follow that example. അപ്പൊ ദൈവം പറഞ്ഞ ആ വ്യവസ്ഥ അവർ പാലിച്ചുകൊണ്ടേയിരുന്നു. And so they continued that pattern. എന്നാൽ ഈ ശാപത്തിനോട് ചേർത്ത് അവര് ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടി. But along with this Sabbath law, the Pharisees themselves added so many other rules with this. ശാപത്ത് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ. All that Sabbath was meant to be. ജോലികൾ ചെയ്ത് ആറ് ദിവസവും കഴിഞ്ഞിരിക്കുന്നവർ ഏഴാം ദിവസം സ്വസ്ഥമായിരുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യണം. പ്രയോറിറ്റി ദൈവത്തിങ്കിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യാനാണ്. 6 days of working through the week on the seventh day to put aside all that work and dedicate that time to remember God, praise God, and to serve Him. The important thing with the Sabbath was the intention or the attitude that they had towards God during that time. എന്നാൽ പരീശന്മാരും ദേവശാസ്ത്രിമാരും എന്ത് ചെയ്തെന്നറിയാമോ? But what did the Pharisees do? അവർ ഈ ജോലി എന്താണെന്നുള്ളത് വിശദീകരിക്കുവാൻ ആയിട്ട് വളരെ ശ്രമങ്ങൾ നടത്തി. They begin to define in their own terms what a work is, what is considered as work. ആ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നത് ജോലിയാണോ ജോലിയല്ലയോ? Is lifting up one glass of water considered work or not work? തലേന്ന് വസ്ത്രം ധരിച്ചു വെച്ചിരിക്കുകയാണ് പിറ്റേന്ന് വസ്ത്രം ഇടുന്നത് ജോലിയായി പോകും. And if you put on clothes in the morning of the Sabbath, that is considered work. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉദ്ദേശത്തിൽ നിന്ന് മാറി ജനത്തിന് പാലിക്കുവാൻ കഴിയാത്ത ആ വലിയ ബേർഡൻ ഇവരുടെ മലയിൽ അടിച്ചു വെച്ചു. And so they took that Sabbath away from its intention and began to impose regulations that was a burden for the people. യേശു ഇവിടെ പറയുന്നത് Jesus says here ശബത്ത് എന്ന് പറയുന്ന കാര്യത്തെ ലഘൂകരിക്കണമെന്നല്ല. Not to defy the Sabbath. നിങ്ങൾ എഴുതി വെച്ച് എക്സ്ട്രീം ആക്കി വെച്ചിരിക്കുന്നതായ വിഷയങ്ങളെ അതിനെ വിര ചൂണ്ടുകയായിരുന്നു. But Jesus is pointing his finger at the fact that they have taken things to another extreme. യേശു പറഞ്ഞു പഴയ നിയമത്തിൽ യഹോവയായ ദൈവം ശാബത്ത് തന്നുവെങ്കിൽ. Jesus said if Jehovah God himself established the Sabbath. പുതിയ നിയമത്തിൽ ഞാൻ ശാബത്തിന്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞു. Jesus said I am the Lord of the Sabbath in the New Testament. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? What does that mean? ഇന്നുവരെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം ചെയ്തുകൊണ്ട് നടക്കുന്ന യേശുവിനെ നിങ്ങൾ ആരായിട്ടാണ് കാണുന്നത്? Who do you see Jesus as the person of this who has been doing miracles among you? പഴയ നിയമത്തിൽ നിങ്ങൾ അംഗീകരിക്കുന്ന യഹോവയായ ദൈവം അതേ അർത്ഥത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. All the same way you recognize Jehovah God in the Old Testament, in that same manner I have manifested myself to you. അതുകൊണ്ട് ശബത്തിന്റെ കർത്താവാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. And so when Jesus defines himself as the Lord of the Sabbath, the Pharisees understood one thing. അവർ മനസ്സിലാക്കി ഇവൻ ദൈവമാണെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. Then they understood he's claiming that he is God. അതുകൊണ്ടാണ് അവർക്ക് ഭ്രാന്ത് നിറഞ്ഞു എന്ന് പറയുന്നത്. That's why the Bible says they were filled with rage. ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യണം? And they were discussing what to do with him. ക്രിസ്തു യേശുവിന്റെ മാർഗം അപ്പം വീതിച്ചു കൊടുത്തും അത്ഭുതം ചെയ്തും പോകുകയാണെങ്കിൽ കുഴപ്പമില്ല. If the Lord Jesus just continued and multiplying the bread and giving them what the miracles they needed, they would have had no problem. എന്നാലേ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് വലിയ ഒരു angry അവർ angry ആകുന്നത്? But why are they getting angry towards Jesus? എന്തുകൊണ്ടാണ് ക്രിസ്തീയത്വം വിശ്വാസത്തെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും ഇന്നും വലിയ ഒരു hatred മനുഷ്യരില്ല? Why does even the world today have such a hatred against Christianity and the Lord Jesus Christ? യേശു കർത്താവ് ആർക്കെങ്കിലും ദോഷം ചെയ്തിട്ടുണ്ടോ? Has the Lord Jesus done anything to harm anyone? ക്രിസ്ത്യാനികൾ എവിടെയെങ്കിലും വലിയ ദോഷം ചെയ്തിട്ടുണ്ടോ? Has Christians as a whole done anything to harm anyone? അന്നത്തെ മനോഭാവം ഇന്നുമില്ലേ? Isn't the same attitude back then seen today? മറ്റനേക കാര്യങ്ങൾ ആർക്ക് പറയുന്ന
പറഞ്ഞതിന് ഒരു ദോഷമില്ല. It doesn't matter what anyone else says, no problem. എന്നാൽ യേശുവിന്റെ നാമത്തെ കുറിച്ച് പറഞ്ഞു പോയെങ്കിൽ, But the moment we talk about the name of Jesus Christ, അത് നമ്മൾക്ക് ഇന്ന് പൊളിറ്റിക്കലി കറക്റ്റ് അല്ലാതെ വരികയാണ്. That is not considered politically correct anymore. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവമക്കളോട് ആയി പറയുന്നു, So this morning I'm telling the children of God, ഇത് പുതിയ ഒരു ഫിനോമിന അല്ല. This is not a new thing that came out. അന്നും യേശുവിനെ എന്തിയണമെന്ന് ഭ്രാന്ത് പിടിച്ച് ആലോചിക്കുക. Even then people were angry and discussing what to do with the law. അതിനു മധ്യത്തിൽ യേശു എന്താ ചെയ്തത്? What did Jesus do there? യേശു പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിട്ട് മാറിപോയി. He says there the Lord Jesus separated himself for prayer. ഇതാണ് എന്റെ മെസ്സേജിന്റെ ഒരു ഭാഗം. This is the first part of my message. ഇന്നും നമ്മളെക്കുറിച്ച് വെല്ലുവിളിക്കുമ്പോൾ, Even when the challenges come against us, ആമേ സമൂഹത്തിലോ അല്ലെങ്കിൽ മറ്റുള്ളടത്തോ ഇതിനൊക്കെ ഉള്ളതായി എതിർപ്പുകൾ വരുമ്പോൾ, Even when opposition comes from ആമേ our people around us and our society, അതിനെ തുല്യമായ രീതിയിൽ പ്രതികരിക്കുവാനല്ല. It is not for you to respond and react to them the same way. നമ്മളെക്കുറിച്ച് നമ്മൾ കാണുന്നത് ഒരേ കാര്യമേ ഉള്ളൂ, നമ്മുടെ അരുമനാഥന്റെ അടുക്കൽ മുട്ടുമടക്കി ദൈവത്തോടെ പ്രാർത്ഥിക്കുക. We only have one way to respond, which is to go in front of the presence of our master and to bow our knees in front of him. അതുകൊണ്ടാണ് നമ്മൾ ഒരു വയലൻസിനും പോകാത്തത്. So that's why we don't go after a violent approach. നമുക്കറിയാവുന്നത് കഴ പ്രാർത്ഥിക്കാൻ മാത്രമാണ്. All we know is to pray in the presence of the Lord. നമുക്കറിയാവുന്നത് കണ്ണുനീർ ഒഴുക്കുവാനാണ്. All we know is to cry in the presence of God. എന്തുകൊണ്ടാണ് നമ്മുടെ നാഥൻ നമുക്ക് മാതൃക കാണിച്ചു തന്നതാണ്. Because the master we serve showed us that example. Hallelujah. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ മുട്ടുമടക്കി പ്രാർത്ഥിക്കുമ്പോൾ, So these days as we bow our knees in prayer, ദൈവം നമുക്ക് ആലോചന തരും. God will give us counsel. ദൈവം നമുക്ക് ധൈര്യം തരും. God will give us strength. ദൈവം നമ്മളെ സൂക്ഷിക്കും. God will protect us. Praise the Lord. Praise the Lord. അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് യേശു കടന്നു. Jesus went to pray. മറ്റൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. There's one more thing there. തന്റെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചതിന് ശേഷം, After he prayed the whole night, അവൻ ശിഷ്യന്മാരെ അടുക്കെ വിളിച്ചു. He called his disciples to himself. അവരിൽ 12 പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തു. Luke 6:13 says he chose 12 who he named apostles. ഒത്തിരി ശിഷ്യന്മാർ ഇപ്പോ കൂടുണ്ട്. Now there's a lot of disciples. കുറേ പേർ യേശുവിനെ ഫോളോ ചെയ്യുന്നു. And a lot of people are following Jesus. അതിനുള്ളിൽ നിന്നാണ് 12 പേരെ തിരഞ്ഞെടുത്തത്. And from among the those disciples is he selected 12. Now disciples il ninnu apostles ne theranjedutha. From the disciples he selected apostles. Disciple ennu paranju kaniyal learning following ennulladhe. Disciples means someone who's learning and following. Ennal apostle enmar ennu paranju oru mission vendi pratheegamayi aikkappadunavar. But an apostle is someone who is sent for a particular mission. Appa angane aa oru pratheega mission vendi ee shishyanmaril ninnu theranjeduthavarana 12 And so for to be sending them for a particular mission, Jesus is selecting 12 from among the disciples. And 7 of them were fishermen. One was a tax collector. We don't know the rest of the professions of the other 4. But when Luke writes this, verse 16 reads like this. And he selected Judas Iscariot, who also became a traitor. പന്ത്രണ്ട് പേരെ അപ്പോസ്തലന്മാരായി തിരഞ്ഞെടുത്തപ്പോൾ ലൂക്കോസ് അവിടെ പറയാണ് ദ്രോഹി ആയി തീർന്ന യൂദായും അതിന്റെ കൂട്ടത്തിലുണ്ട്. And when he's describing the 12 who were selected to be apostles, Luke is clearly saying one of the apostles was Judas, who became a traitor. നിങ്ങളിൽ പലരോടും ആരെങ്കിലും എപ്പോഴെങ്കിലും ചോദിച്ചു കാണും, ദൈവ കർത്താവ് എല്ലാം അറിയുന്നവനും സർവജ്ഞാനിയുമായിട്ട് ഈ ദ്രോഹി എന്തിനാ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചു കാണും. If there may be a time when someone along the way has asked you, God, the Lord who knows all things, why did he select Judas if he knew he was going to do that? നമുക്ക് അതിന് പലപ്പോഴും മറുപടി പറയാനും അറിയില്ല. And often times we don't have an answer to that. എന്നാൽ ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്ന ആ വാക്കൊന്ന് നോക്കിയാൽ, But look at the word terminology in which it is described here. He became a traitor. അവൻ ദ്രോഹിയായി തീരുകയായിരുന്നു. He became a traitor. അല്ലാതെ ദ്രോഹിയായ ഒരുത്തനെ തിരഞ്ഞെടുത്തതല്ല. But not that he God selected a traitor. അവൻ തിരഞ്ഞെടുപ്പിന് ശേഷം ദ്രോഹിയായി തീരുകയായിരുന്നു. It
clearly says he became a traitor after him receiving a selection. തിരഞ്ഞെടുത്തത് കൊണ്ട് ഗ്യാരണ്ടി ഒന്നുമില്ല. Just because we are selected doesn't mean there's a guarantee. ജീവിതം സൂക്ഷിക്കേണ്ടത് അവരവരുടെ വിഷയമാണ്. It is each person's responsibility to maintain their spiritual life. 12 പേരെ ഒരു മിഷനു വേണ്ടി തിരഞ്ഞെടുത്തു. He selected 12 of them for a mission. അറിവിന്റെ കൂടുതൽ കൊണ്ടല്ല. Not because they knew a lot. അവർ പണക്കാരായത് കൊണ്ടല്ല. Not because they are financially wealthy. യോഗ്യത കൂടിയത് കൊണ്ടല്ല. Not because they had any other qualification. ദൈവത്തിന്റെ കരുണയാൽ അവരെ തിരഞ്ഞെടുത്തത്. They were selected by the grace of God. അപ്പോൾ ഒരു വലിയ ശിഷ്യ കൂട്ടത്തിൽ നിന്ന് അവരെ തിരഞ്ഞെടുത്തപ്പോൾ. And so when they were selected from among a great crowd of disciples. പ്രത്യേകിച്ച് ഉത്തരവാദിത്വം അവനെ ഏൽപ്പിച്ചപ്പോൾ. They gave him some sort of responsibility. അവന്റെ ഉത്തരവാദിത്വമായിരുന്നു അതിനനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്. It was his responsibility to live according to his calling. അവനെ തിരഞ്ഞെടുപ്പിനനുസരിച്ച് ഓരോ ദിവസവും അരുമനാഥിൽ നിന്ന് കേട്ട വചനം അവനെ ക്രിയ ചെയ്തിരുന്നുവെങ്കിൽ അവൻ ദ്രോഹിയായി തീരുകയില്ലായിരുന്നു. And if he had applied the word that was being taught by his master every day after his selection, he would not have became a traitor. രണ്ടാമത്തെ വിഷയം. Second thing. യേശുക്രിസ്തുവിനാകട്ടെ ഭൂമിയിൽ ഒരു പാസ്റ്ററിനാകട്ടെ ഒരാൾക്ക് ഒരു പെർഫെക്റ്റ് ഒരു കമ്മ്യൂണിറ്റി തിരഞ്ഞെടുക്കാൻ പറ്റില്ല. And whether it be Lord Jesus Christ or a pastor, there is no way that we can select or put together a perfect community. ഒരു സഭയിലായാലും ഒരു കമ്മ്യൂണിറ്റിയിലായാലും ഇങ്ങനെ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആളുകൾ കാണും. Even in a church or in a community, there will always be people imperfect like this. അത് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ താഴ്മയുള്ളവരായിരിക്കുവാനാണ്. That just is to teach us that we ought to remain humble. ഒരാളും വിളിച്ചു എന്ന് വിചാരിച്ചും വിശ്വാസം വന്നു എന്ന് വിചാരിച്ചും നിഗളിച്ചു പോകരുത്. And just because somebody came to the faith and is saved does not give them the right to be arrogant or prideful. അന്ത്യം വരെയും താഴ്മയോടെ സറണ്ടർ ചെയ്ത ഒരു ജീവിതത്തിന് മാത്രമേ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയൂ. Only with life of humility that is always surrendered to the will of God will reach eternity. മാളിക മുറിയിലെ അവൻ അവസരം കിട്ടിയതാണ് മാനസാന്തരപ്പെടുവാൻ. Oh, even in the upper room during the Passover he received an opportunity to repent. എന്നാൽ അതിനെല്ലാം പാഴാക്കിയവൻ. But he threw all those opportunities away. തിരഞ്ഞെടുപ്പിനെ കുറ്റം പറയാൻ പറ്റില്ല. You cannot I'm blame the calling. എനിക്കും നിങ്ങൾക്കും വലിയ തിരഞ്ഞെടുപ്പുണ്ട്. You and I have such a great calling. ഒരു വലിയ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത പോലെ ഏകദേശം 6 കോടി ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് നിങ്ങളെ എന്നെ തിരഞ്ഞെടുത്തു. Just like from a multitude of disciples, 12 were selected from a multitude of people around us. You and I were selected with a high calling. വിശ്വസ്തരായിരിക്കുവാനുള്ള വിളിയുണ്ട്. The call to be faithful to the end. അതിനുള്ള വചനം തന്നിട്ടുണ്ട്. He gave us the word of God for that. അതിനുവേണ്ടി ആത്മാവിനെ തന്നിട്ടുണ്ട്. He gave us the Holy Spirit for that. അതിനുവേണ്ടി കൂട്ടായ്മ തന്നിട്ടുണ്ട്. He gave us the fellowship of believers for that. ഇനിയും നമ്മൾ മറ്റൊരു രീതിയിലായി പോയാൽ. Now we end up another way. നമ്മുടെ മേലാണ് അതിന്റെ ഉത്തരവാദിത്വം. We are responsible for that. Praise the Lord. Amen. അങ്ങനെ 12 പേരെ തിരഞ്ഞെടുത്തു. He selected 12. ദൈവർക്ക് വലിയ കൃപകളൊക്കെ കൊടുത്തു. God gave them great giftings there. ഇനിയും അവിടെ നിന്ന് പുരുഷാരത്തെ നോക്കി അത് പിന്നെ അതിന്റെ 20-ാം വാക്യത്തിലേക്ക് വരിക. Now we come to verse 20. ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ. Now I want to talk some important things here. ക്രിസ്തീയ വിശ്വാസത്തിന്റെ എനിക്കറിയാം ഇന്നത്തെ ദിവസത്തിൽ ഇവിടെ വന്ന് വീട്ടിലൊക്കെ ഇരുന്ന് സൗകര്യമായിട്ടിരിക്കുന്നവർ ഇന്ന് ഇവിടെ വന്നിരുന്ന ആരും ഈ വചനം കേട്ട് ഒരു പിന്നെ ക്ഷീണമായി പോകരുത്. And I know that this our time when we gather together from home and those listening online, I don't want this message to be a reason for us to go back weak. പക്ഷേ കർത്താവ് തന്റെ ദൂത് തന്റെ മെസ്സേജിന്റെ സ്റ്റൈൽ മാറ്റി. But from we see here that the Lord changed his style and his message to the people. 20-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ വായിച്ചാൽ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്ന ഭാഗമാണെന്ന് തോന്നിപ്പോകും. And when we read the Luke's Gospel 6 verse 20 onwards, we would think that this is the same scripture portion mentioned in Matthew's Gospel chapter 5. അപ്പോൾ ഈ അധ്യായത്തിൽ നമ്മൾ കണ്ടുവരുന്നത് ശാപത്തിന് ദൈവം ഒരു ന്യൂ ഡെഫിനിഷൻ കൊടുത്തു, അതിനുശേഷം പുതുതായിട്ട് ശിഷ്യന്മാരിൽ നിന്ന് തന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്തു, ഇനി മുന്നോട്ട്
യേശു പ്രത്യേക ഒരു ഗിയറിലേക്ക് നീങ്ങുകയാണ്. And so what we've seen so far in chapter 6, he redefines or brings about a clarification on what it means to be what the Sabbath day means. Then he ordains and selects 12 people out of his disciples for the apostolic ministry. And now in verse 20, we see Jesus is shifting gears. യേശു ഒരു പുതിയ ലൈഫ്സ്റ്റൈലിന്റെ കാര്യം. Now Jesus is talking about a new lifestyle. ഒരു ജീവിതത്തിലെ എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച്. Jesus is talking about what should life look like. ഞാൻ നിങ്ങളെ ബൈബിൾ പഠിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞിരിക്ക, ഈ പല വേദപണ്ഡിതന്മാരും ഇത് മാത്യു 5 പറഞ്ഞിരിക്കുന്ന അതേ കാര്യമാണെന്ന് പറയുന്നു, ചിലർ രണ്ട് അല്ലെന്നും പറയുന്നു. Some people claim that this is the same incident in Matthew 5, but others claim it's not. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ മാത്യു 5 പർവ്വതത്തിൽ നിന്ന് സംസാരിച്ചു എന്ന് പറയുന്നു. In Matthew 5 it says there he spoke on top of the mountain. ഇവിടെ എഴുതിയിരിക്കുന്നു അതിന്റെ ഇറങ്ങി അതിന്റെ 6:17 വാക്യം സമഭൂമിയിൽ നിന്ന് വന്ന്. Says there in button 6:17 that he was standing in a level place. Ava cheler idine beatitudes of the plain ennu parayunu, mattadine beatitudes of the mountain. Idu rendum rendanannum onnanannum okke argue cheyunu ottiri perunde, adu nammalku avade adine rest cheya. And so some people call Luke 6 the beatitudes of the plain and Matthew 5 the beatitudes of the mountain. There's a lot of arguments going on about that. We'll leave it at that. Itre ortha madhi, just remember one thing. Kartha or itiner എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളായിരുന്നു. Jesus was an itinerant preacher, meaning he going in one place to another. ഒരിടത്ത് മാത്രമല്ല, not just in one place. ചിലപ്പോൾ രാത്രി മുഴുവൻ ഏകാന്തമായി ഒരു ഉയർന്ന സ്ഥലത്ത് പോയിരുന്നു പ്രാർത്ഥിച്ചിട്ട് രാവിലെ ഇറങ്ങി വന്ന് അവിടെ കാണുന്ന ജനത്തോട് സംസാരിക്കും. He would go and pray all night and then in the morning he would see the people in front and go start preaching to them. പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ചെറു സമനിലമായി ഒരിടത്ത് നിൽക്കുന്നു, ആളുകൾ അവിടെ നിൽക്കുന്നു, അപ്പൊ അതൊരു സമനിലമായി കാണാം. And so when he comes down from the mountain standing on a level place and the people കുറച്ചുകൂടെ താഴെ നിൽക്കുന്ന ആൾക്ക് ഇതൊരു ഉയർന്ന മലയാ. And but the people who are down they will consider it standing on a mountain. രണ്ടു പേരും രണ്ട് വ്യൂയിൽ നിന്ന് എഴുതുന്നു എന്നുള്ളതേ ഉള്ളൂ. It's just that they're written in two different views. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യേശു പറഞ്ഞ വാക്കുകളൊക്കെ ഈ പിന്നെ ഇവര് പിന്നീട് എഴുതിയതാണെന്ന് ഓർക്കണം. You must also remember that these words were written much later after. രണ്ട് ഉദ്ദേശത്തോടു കൂടി അവർ എഴുതിയത്. And they were writing with specific intentions in mind. Matthew Jews ne lakshyamaki ezhuthu. Matthew was writing his gospel targeting the Jews. Luke nu parayunnu Gentiles ne lakshyamaki ezhuthu. Luke is writing his gospel targeting the Gentiles. Avarude theme il difference undayirunnu. So there was a difference in their theme. Nammal idinathu ninga kadannu kulangandu kaariyilla. So there's no reason for us to get caught up in all. Karana ivide paranjirunnu ee aadutha vaakyam pradhanamayi daridrarayi ningal bhagyavanmar ningal devarajyam ningalkkulladu. Starts off by saying blessed are you poor for yours is the kingdom of God. Mathayil adu paranju aalmaavil daridrarayi oru Matthew's gospel says blessed are the poor in spirit. அப்ப இവിടെ அதുകൊണ്ടാണ് പറയുന്നത് இது രണ്ടും രണ്ടാണ്. That's why people claim these are two different incidents. അങ്ങനെ പോയാൽ നമുക്ക് ഒരുപാട് വിഷയങ്ങൾ കേടാക്കപ്പെടുന്നുണ്ട്. And if we go like that there's a lot of differences. ഞാൻ ചുരുക്കത്തിൽ എനിക്ക് മനസ്സിലായത് പറയാം. But let me share what I understand from this. இവിടെ കർത്താവ് പറഞ്ഞു വരുന്നത് what Jesus is describing here. നമ്മുടെ പുതിയ ജീവിതത്തിന് ചില മനോഭാവം ഉണ്ടാകണം. Is that our new life should have certain attitudes. ഒന്ന് ദരിദ്രന്മാരായ അവരെ കുറിച്ച് അവിടെ പറയുന്നു. രണ്ട് വിശക്കുന്നവരായ ആളുകൾ. Second, the hungry. മൂന്ന് കരയുന്നവരായ ആളുകൾ. Those who weep. നാല് നിങ്ങളെ നിന്ദിച്ച് വിടക്കായിട്ട് തള്ളുന്നതായ ആളുകൾ. Those who hate you and exclude you. ഈ നാല് കൂട്ടരും ഭാഗ്യവാന്മാരെന്നാണ് പറഞ്ഞേക്കുന്നത്. It says there these four groups of people are blessed. അപ്പൊ നമ്മൾക്ക് സ്വാഭാവികമായി ചോദിക്കും. So we can ask like this. നാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതിനു വേണ്ടി. For me to be blessed. നമ്മള് പട്ടിണി പാവങ്ങളായിട്ട് നടക്കുകയും എപ്പോഴും കരയുകയും എപ്പോഴും ഒരു ഒന്നുമില്ലാത്തവരായി ജീവിക്കുകയും ചെയ്യുന്നതാണോ അനുഗ്രഹം? Is that really that we need to live a life where we're poor and hungry and always crying? Is that the life I need to live to be blessed? അതല്ല ക്രിസ്ത്യാനിറ്റി. That's not Christianity. ഇവിടെ പറയുന്ന ആരോടാണെന്ന് നോക്കണം. Understand who Jesus is talking to. അവർ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞെന്നാ പറഞ്ഞു. First he say he's looking at the disciples and പൊതുജനത്തെ നോക്കിയല്ല. Not at the whole crowd. ശിഷ്യന്മാരോട് പറയാണ്. At the disciples. നിങ്ങൾ എന്നെ സ്നേഹിക്കാനും എന്നെ സേവിക്കാനും ഇറങ്ങിയാൽ if you come to serve and follow me നിങ്ങൾ ഞാൻ പറയുന്ന ദൈവരാജ്യത്തിന്റെ ഭാഗമാകുമ്പോൾ and when you become part of the kingdom which I'm preaching about നിങ്ങൾക്ക് അതു മുഖാന്തരം പട്ടിണി കിടക്കേണ്ടി വന്നാൽ if you end up being hungry because of that നിങ്ങൾക്ക് അതു മുഖാന്തരം സങ്കടപ്പെടേണ്ടി വന്നാൽ if you
if you have to be grieved because of that, ningalga adu mugandiram ningale aarengilum thalliyal, if anyone excludes you because of that, ningal bhagyavanmar, you are blessed. Adha parayunnathu, that's what it says there. Appo nammada manobhavam maaranam enna parayunnu, so it says there our attitude has to change. Shishyanmarai kaniyal, after we become disciples, ningal eppozhu aagrahikkunna oru karyam sahajaryam maaranam enna, is that we oftentimes desire the situation to change. Enikku pattani undagan paadilla, I should not be hungry, enna karya sangadapadunga anuvam undalla, enne aaru thallarudha, no one should reject me, ellavaru enne angeerikanam, everyone should accept me. Adu varigillana Yesu parangal, that's what Jesus said, do not expect that. Christianity ilekku vannu kaniyumbol, once you come to the Christian faith, nammude or expectation ennu parayunnathu, our expectation, nammude karthav prarthana kettu sagala sahajariyum maathi tharanam, is that our, we should pray and God should change all our situation. Enna Yesu parangal, but Jesus is saying here, naan ningalude sahajariyam maathugiyalla, I'm not changing your situation, aa sahajariyathil ningalude manobhavam maarugiya vendunnathu, your mentality and attitude in that situation needs to change. Hallelujah, praise the Lord. Ningalude santhoshikkan padikkanam, you must learn to have joy in that. Ningal kariyumbo ningale thalli kalayumbol, when you are weep and excluded, enna naama nimithamanengil, if it's for my name say, ningal bhagyavanmaru thanneyanu, you are blessed. Hallelujah, praise the Lord. Adha Yesu paranjathu, that's what Jesus said. Adukondi ee divasangale enne kelkunna priya makale, those who are listening to me, sahajariyam maaranam 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 ennu nammal paranjal, when we say the situation needs to change and change, ellai poru sahajariyam maarugilla, not always the situation will change. Adha thanneya nammale paranju padipikkunnathu, the Lord himself is teaching us. Yesu paranju ivarodu paranju, Jesus is saying here, ningal ende pinnale varunnathukonde eppozhu ellam kittum ennu vicharikkirathu, don't think that just because you're following me you will get everything. Hallelujah, amen. Ini adutha vaagyathi paranju, then the second thing it says here, sambannarai ningalkku ayyo kashtam, woe to you who are rich, and 24 verse 24, thriptanmarai ningalkku ayyo kashtam, woe to you who are full, sirikkunnavarai ningalkku ayyo kashtam, woe to you who laugh, ningale kurichu aarengil nalla kaaryam parayumbol ningalkku ayyo kashtam, woe to you when all men speak well of you. Appo idu vaichu kaniya namak endu padiyittunne, so what do we understand when we read this, nammale orikkalum sirikkan paadilla, we should not laugh at all, venna namakku oru bhashanam okke kazhichu thrippathi aayittirikkan paadilla, we should not eat and be full, angane irundhu kaniya ayyo kashtam, always people like that, ee idu rendum kuda compare cheyumbo namakku angane thoni pogum, when we read this in like that, we will think like that, idu thettaya reethiyil padichu vechukonde christianigalaya nammal eppozhum pannam parinja vandiyum meelichu keeri parinja thuniyum tharichu oru amen idinju polinja veettil paarkano adallathathile ellam paarkunnathu paapamaanennu nammale viral choondunnavarundu, and even in our community there are people who have studied these passages wrong when they believe that as Christians we should live in ragged clothes and hungry and in ragged homes, and anyone who lives a lifestyle outside of that, they point their finger at us and say we're not living right by God. എന്നാൽ യേശു ഇവിടെ പറയുന്നതല്ല, but that's not what Jesus is saying. അവിടെ നമ്മുടെ മനോഭാവം നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ കർത്താവ് കാണിക്കുന്നു. Jesus again is pointing at the attitude towards him. നമുക്ക് എപ്പോഴും സമ്പന്നരാകണം, ഏത് വഴിയിലും സമ്പന്നരാകണം. We must, the attitude that we must be rich and in any way become rich. ഈ ലോകത്തിന്റെ ഏത് സന്തോഷകരമായ വഴികളിലും മാത്രമാണ് പ്രയോറിറ്റി, and that the ways of this world are my, are our only priority. Popularity മാത്രമാണ് നമ്മുടെ ലക്ഷ്യം, and the popularities are only concern. Possession popularity ഇതാണ് നമ്മുടെ മെയിൻ ഗോൾ, and possession popularity and popularity is our main goal. Amen. സോദരം, ഇത് ദൈവദാസന്മാരിലാണ് ഏറ്റവും കൂടുതൽ കയറി പിടിച്ചിരിക്കുന്നത്, and most of the time the men of God are the one that take the most criticism for this. Criticism allada reality il avarilana ee asuvam pidichirikkunnathu, oh, is the men of God are the ones who often criticize others for that. Amen, praise, amen. The Lord, endanu nariyamo, what is the reason, priority mari, the priority change, ee karyangalilekku priority aayal namukku ayyo kashtam enna devam paranjathu, word of God say here, if our priority moves to these kind of things, woe is us. Appa rendu manobhavangale ivule karthavu kaanikkiya, so the Lord Jesus is pointing at two different attitudes. Onna karthavinte naamathil
ഇറങ്ങിയതുകൊണ്ട് സാഹചര്യം മുഴുവനും മാറി ഐശ്വര്യവും പണവും സന്തോഷവും നമ്മുടെ പുറകേഞ്ഞു വരുമെന്ന് വിചാരിക്കരുത് And so first thing Jesus is saying that just because you come and follow me do not think that your life is going to just be so pleasant and you will get everything that you need all the time and your situation will be fine Hallelujah Amen അതുപോലെ ഇതിനകത്ത് ഇറങ്ങിയതുകൊണ്ട് കർത്താവ് എന്നെ അങ്ങ് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞിട്ട് സകലതും വാരിക്കൂട്ടുവാനല്ല And secondly when you come into this faith don't think that oh God has blessed me and just with two hands receive everything that you can get കർത്താവ് പറഞ്ഞു ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ The Lord Jesus is saying if you don't pay attention to these two attitudes ഇവിടെ നമ്മളെ കാണിക്കുന്നത് ഈ മനോഭാവങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ ഡിപെൻഡൻസിയ നമ്മുടെ ആശ്രയമാകുന്നു What we see as the root issue here in these two attitudes is our dependency what are we relying on നമ്മൾ ആളുകളിലാണോ പണത്തിലാണോ നമ്മുടെ ആശ്രയം എന്ന് ദൈവം നോക്കുന്നത് God is looking is our dependency on our money or on other people നമ്മുടെ ആശ്രയം എപ്പോഴും നമ്മുടെ കർത്താവായിരിക്കണം Our trust must always be in the Lord ആ ഒരു വഴി വരുന്നതുവരെയും അവൻ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും And until we come to that attitude that way of thinking he will continue to teach us കർത്താവ് നമ്മളോട് പറയുന്ന വിഷയം ഈ ലോകത്തിൽ നമ്മളെ തള്ളുമ്പോഴും ഈ ലോകത്തിൽ നമ്മൾ പട്ടിണി അനുഭവിക്കുമ്പോഴും ഈ ലോകത്തിൽ കർത്താവിന്റെ നാമം നിമിത്തം നമ്മൾ സന്തോഷ സങ്കടം അനുഭവിക്കുമ്പോഴും ഇവിടെ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ഒരു വലിയ പ്രതിഫലമുണ്ട് And when we are weeping in this world when we are hungry in this world when we are lacking in this world the Lord Jesus is teaching us do not be disappointed or disheartened for great is your reward in above അപ്പോൾ നമ്മുടെ സാഹചര്യം So our situation അപ്പോസ്തല പ്രവൃത്തി 5 ന്റെ 41 അപ്പോസ്തലന്മാരെ അടിച്ച് അവരെ ഉപദ്രവിച്ചിട്ട് വിടുമ്പോൾ അവരൊരു കാര്യം പറയുന്നത് എനിക്ക് പറയാൻ യോഗ്യത ഇല്ലെങ്കിലും ഞാനൊന്ന് പറയാം Acts 5 verse 45 the apostles it say a statement there after they are persecuted അവര് ഇങ്ങനെയാണ് പറയുന്നത് they say they're like this അത് ഒന്ന് വായിച്ചാൽ സന്തോഷമായിരിക്കും അതിന്റെ 41 പറയുന്നു തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയി Acts 5:41 So they departed from the presence of the council rejoicing that they were counted worthy to suffer shame for his name ഇതാ കർത്താവ് ഇവരെ ഈ അപ്പോസ്തലന്മാരെ പറഞ്ഞു പഠിപ്പിച്ചു That's what to get this the Lord was teaching them in Luke 6 ജീവിതത്തിൽ എപ്പോഴും അപമാനത്തെ മാറ്റുകയല്ല It's not that always the shame or the trials are leaving our life ജീവിതത്തിൽ എപ്പോഴും സഫറിങ്സ് മാറ്റിയെടുത്തിട്ട് നമ്മളെ ഒരു ബബിളിനുള്ളിൽ സൂക്ഷിക്കുന്നതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് Christianity is not amen excluding us from the troubles and sufferings in life and keeping us in a bubble നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ തന്ന് നമ്മളെ ജോലിയിലായാലും വീട്ടിലായാലും കുടുംബത്തിലായാലും എപ്പോഴും ഒരു ബാരിയേഴ്സിനുള്ളിൽ ഒരു വാളിനുള്ളിൽ കാത്തു സൂക്ഷിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്നല്ല And Christian life is not that oh in our workplace or in our homes and in every situation that we have a divine protection and provisions for us in all the time hallelujah amen avade nammale kaagrahikkunathu what god is desiring there aa sthanangalilokke idu namakku varumbolum kristuvinte naamathinu vendi aanengil avade nammade aashrayam devathi vechukonde nirashapadarudennu maatram adeyum god is desiring that in all these situations put our trust in the lord and do not be disheartened ini njan avadnu vegathil munpottu pogam let me move forward from there kartav 27 am vakyam mudale pala karyangal parayum Verse 27 onwards, the Lord is teaching a lot of things. വളരെ ചലഞ്ചുള്ള കാര്യം നിങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ ഇതെല്ലാം ഞാൻ അതുപോലെ പാലിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ Absolutely lie I believe. And if I stand up here and act like I'm following all this all the time that would be a lie. നമ്മള് ഒരുമിച്ച് നമ്മൾ എല്ലാവരും ജീവിതത്തിൽ ചലഞ്ച് ചെയ്യപ്പെടുന്ന ഭാഗമാണ്. These are scriptures that challenge all of us in different areas of our life. നമ്മുടെ ശത്രുക്കളെ സ്നേഹിക്കുവാൻ. To love our enemies. നമ്മളെ പകയ്ക്കുന്നവർക്ക് ഗുണം ചെയ്യാൻ. To do good to those who do us harm. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവാൻ. To bless those who curse us. ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ. To pray for those who put us down. ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് കർത്താവ് പറയുക Jesus begins talking about these things ഇത് നമ്മളിൽ ആ സ്വഭാവം ഇല്ല നാച്ചുറൽ ആയിട്ട് And naturally this is not a character that comes out of us ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് The only thing we can do here പരിശുദ്ധാത്മാവിനാലും വചനത്താലും ദൈവകൃപയാലും ഈ വിഷയങ്ങളെ അതിജീവിച്ച് ഇത് ചെയ്യാൻ ശ്രമിക്കുക The only thing
thing is by relying on the power of the Holy Spirit, the word of God, and the grace of God, that we ought to try to overcome our inability to do these things and live that way. ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഒഴിച്ചു നിർത്തിയിട്ട് മാനുഷികമായ രീതിയിൽ ഇത് ചെയ്യാമെന്ന് വിചാരിച്ച അമ്പേ പരാജയപ്പെടും. And if you try to live this lifestyle without the word of God and the help of the Holy Spirit, you will be miserably failing. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന അവർക്ക് ചെയ്യണം എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പമാണ്. It is easy to teach that you should do to others what others to do to you. ഇവിടെ ഞാൻ 27 മുതൽ അതിന്റെ 38 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് പ്രസംഗിക്കാൻ പോലും യോഗ്യതയില്ലെന്ന് എനിക്ക് മനസ്സിലായി. And I understand that from 27 to 38 it is hard to even preach on these things. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് So in the presence of the Lord. ഈ ഭാഗങ്ങൾ അനുദിനം ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. It may be good for us to continuously read these scriptures. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വായിച്ചിട്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് എക്സാമിൻ ചെയ്യാൻ നല്ലതാണ്. And then we read it, examine our lives. അത് ഒന്നുകൂടി ശ്രമിക്കാൻ നല്ലതാണ്. And try one more time. പരാജയങ്ങളെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. And to understand where our shortcomings are. ഒരു കാര്യം ഓർക്കാം. And remember one thing. നമുക്ക് അവിടെ പറയുന്നു നമ്മൾ കൊടുക്കുന്ന അളവ് നമുക്ക് ലഭിക്കും. It's just in the measure we give, that's how we will receive. ഞാൻ ഒന്ന് മനസ്സിലാക്കി. I understand one thing. പലതിലും എനിക്ക് കുറവുള്ളത്. Many of the areas I'm falling short. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. Because I am also giving a falling short in other areas. ഞാൻ അങ്ങോട്ട് കൊടുത്താൽ എനിക്ക് അതിനനുസരിച്ച് അമർത്തി കുലുക്കി കിട്ടും. And when I give like that, then I receive in that way. ഞാൻ കരുണ കൊടുത്താൽ എനിക്ക് കരുണ അമർത്തി കുലുക്കി കിട്ടും. When I give mercy to others, I will receive mercy when I need. ഞാൻ മറ്റൊരാളുടെ ആവശ്യം അനുസരിച്ച് അറിവ് കണ്ട് അത് അറിഞ്ഞു കണ്ട് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് അവർക്ക് വേണ്ടി കൊടുത്താൽ എന്റെ ഒരു ആവശ്യം വരുമ്പോ എനിക്ക് ധാരാളമായി കിട്ടും. And when I have the ability to help others in their time of need, in my time of need, there will be someone who has there to help me. പലപ്പോഴും നമുക്ക് ഒരു സഹായത്തിന് ആളില്ലെന്ന് തോന്നിയേക്കാം. Oftentimes we feel that there's no one to help us. എന്താണ് അറിയാമോ? What is the reason? നമ്മള് പലരുടെയും ആവശ്യത്തിന് അങ്ങോട്ട് സഹായിക്കാൻ നമ്മൾ എത്തുന്നില്ല. Because we have not helped other people in their time of need. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് ദൈവം തമ്പുരാൻ നമുക്ക് കണക്കിട്ട് ഇങ്ങോട്ട് ധാരാളം തരും. But as we continue to give in for the Lord, amen, the Lord will continue to pour out back into us. ഞാൻ ഈ വചനം വായിച്ച് കുറച്ചുകൂടെ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിച്ചു. And I read this and meditated on this one more time. കർത്താവേ പല ഏരിയയിലും കുറവുള്ളവനാണ്. Lord, many areas as I for so koruvari irikkan oru margam engeneyengilum angottu kodukkanayi padikka. Oh Lord, teach me to be giving and to be living that life. Praise the Lord. Amen. Ini njan vegathil rendu moonu karyangalodu paranju avasanippikkam. Let me say a few more things and conclude. Kartavu ennodu paranju. The Lord himself said. Avan avarodu oru upama paranju. He gave a parable. Ini ippam kartavu sahajaryathil ninnu maattiittu അവരവരിലേക്ക് നോക്കാനാണ് പറയുന്നത്. Now the Lord Jesus is telling them to now move away from looking at the situation and start looking within yourself. അവിടെ നാല് കാര്യങ്ങളെ കുറിച്ച് പറയുന്നു. Four things he says there. ഒന്ന് ഒരു ബ്ലൈൻഡ് ലീഡറെ കുറിച്ചാണ് ഉദാഹരണം. First he talks about a blind leader. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടക്കണനായ ഒരാളെ ലീഡ് ചെയ്യാൻ നടക്കുക. Meaning a person that is blind but is leading others. അപ്പോൾ കർത്താവ് പറയുന്നു അവൻ എന്തും വേണ്ടി ലീഡ് ചെയ്യാനാണ്. And the Lord is asking how can that person lead? കർത്താവ് പറഞ്ഞു അവനെ പൊട്ടക്കണ്ണൻ ലീഡ് ചെയ്ത് രണ്ടും കുഴി വീഴും. And if a blind person leads another blind person, they're going to end up. ആരോട് പറഞ്ഞു? ശിഷ്യന്മാരോട് പറഞ്ഞു. Who is he talking to again? He's talking to the disciples. ശിഷ്യന്മാരോട് പറയാ, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി ഞങ്ങൾ കർത്താവിന്റെ ആളാണ് ഞങ്ങൾ അകത്തെ ആളാണ് എന്നൊക്കെ പറഞ്ഞ് ലീഡ് ചെയ്യാൻ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ലീഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ നടക്കുന്നുണ്ട്. And when the disciples are inside saying we want to lead, we want to be the leaders, Jesus is pointing and saying first you need the qualification to be a leader. അത് ഇല്ലാതെ വേറെ ലീഡ് ചെയ്യാൻ പോകരുത്. And if you don't have that, don't go for leading other people. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമെന്ന് അവിടെ പറയുന്നു. So he's saying be careful there. ലീഡേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരോടെല്ലാം ഇവിടെ ഒരു വലിയ പോയിന്റാ പറയുന്നത്. Here to all those who are desiring to be leaders, Jesus is being establishing a big point here. Praise the Lord. Amen. ലീഡർ ആകണമെങ്കിൽ if you want to be a leader, വേറൊരാളെ ലീഡ് ചെയ്യാനുള്ളതായ കൃപ പ്രാപിച്ചിരിക്കണം. You must first receive the grace from God to lead others. അതാ പറയുന്നത്. That's what it says here. രണ്ടാമത്തെ പറയുന്നത് നിങ്ങൾ മനസ്സ് ഇതൊന്നും പിന്നെ പിന്നെ ചിന്തിച്ചു കൊള്ളണം. Secondly, I'm just saying all this for you to think on these things. രണ്ടാമത് പറയുന്ന ഒരു സർജനെ കുറിച്ചാണ്. Second is about a surgeon. പുള്ളി ഐ ഡോക്ടർ, ഐ സർജൻ. An eye surgeon. പുള്ളിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലുള്ളതായ കാര്യങ്ങൾ എടുക്കുന്ന ആളാണ്. Eye surgeon is someone who takes out things from other people's eyes. പക്ഷേ ഈ ഐ സർജനെ കർത്താവ് കാണിച്ചു തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വേറൊരാളിന്റെ കണ്ണിലെ
എടുക്കാനും പറ്റാത്തതുപോലെ പുള്ളിയുടെ കൈ കണ്ണിൽ ഒരു വലിയ കോലിരിക്കുക. And but this eye surgeon that the Lord is pointing out is a person who is unable to effectively pull out other things from other people's eye because in his own eye he has a plane. അപ്പോൾ പുള്ളി കർത്താവ് പറയാ. Then the Lord is saying here. നീ പെർഫെക്റ്റ് ആയിട്ട് നല്ല സർജറി ചെയ്യണമെങ്കിൽ. If you need to do a good surgery in others. ആദ്യം നിന്റെ കണ്ണിൽ ഇരിക്കുന്ന അത് സർജറി അത് ശരിയായിട്ട് വരണം. First you must fix yourself. കർത്താവ് അവരിലെ ശിഷ്യന്മാരിലേക്ക് തന്നെ വരുന്നുണ്ട്. അവർ രണ്ടാമത് ഐ സർജനിയായിരുന്നു. Second was an eye surgeon. മൂന്നാമത് പറയുന്നത് ഒരു ഫ്രൂട്ട് ട്രീയാ. Third is a fruit tree. എന്നോട് പറയുന്നു നല്ല ഒരു മുറിച്ചാണെങ്കിൽ അതിനകത്ത് നിന്ന് നല്ല ഫലം വരും. Saying if it's a good tree you'll bear good fruit. അപ്പോൾ നമ്മൾ വിചാരിക്കരുത് ഒരു മാങ്ങ മരത്തിലെ മാവേല് ഉണ്ടാകുന്ന എല്ലാ മാങ്ങയും കേടില്ലാത്തതാണെന്ന് അല്ല പറയുന്നത്. And what he's not saying is talking about if every fruit from that tree will not be perfect. Yeah, every fruit on that tree will not be a perfect one. കർത്താവ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു നല്ല മരമാണെങ്കിൽ if it's a good tree അതിനകത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന നല്ല ഫ്രൂട്ട് ആണ്. There will be good fruit that comes out of that. യേ ശിഷ്യന്മാരെ നിങ്ങളെ ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ oh disciples when you leave from here നിങ്ങൾ നല്ലവരാണെങ്കിൽ if you are good inside നിങ്ങളിൽ നിന്നുള്ള ഫലവും നല്ലതായിരിക്കും. The fruit that comes out of you will also be good. നിങ്ങൾ നല്ലവരാകാതെ if you are good inside ഈ വെളിയിൽ ഇറങ്ങി പോയിട്ട് മറ്റുള്ളവർക്ക് നിങ്ങളിൽ നിന്ന് എങ്ങനെ നല്ല ഫലം പ്രതീക്ഷിക്കാം? How can the others from around you expect good fruit from you? എന്നിട്ട് നാലാമത് ഒരു കാര്യം കൂടി പറഞ്ഞു. Then the fourth thing he says ഒരു ട്രഷറി ദൈവം കാണിച്ചു കൊടുത്തു. He showed him a treasure. എന്നിട്ട് പറഞ്ഞു ശിഷ്യന്മാരെ നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഓരോ ട്രഷറി ഉണ്ട്. And he's basically in each disciple there's a treasury within you. അത് നിങ്ങളുടെ ഹൃദയമാണ്. That's your heart. അവിടെയാണ് നിങ്ങൾ നിക്ഷേപിച്ചിരിക്കുന്നത്. That's where you put your treasure. ഒരു ട്രഷറിയിൽ കുറച്ച് ഗോൾഡ് നിക്ഷേപിച്ചാൽ ഗോൾഡ് അപ്പുറത്ത് വരുന്നു. When you put gold in that treasury then you get gold money out. നിങ്ങളുടെ ഹൃദയത്തിൽ എന്ത് നിക്ഷേപിച്ചിരിക്കുന്നു അതേ പുറത്തു വരും. When you whatever you put in your heart that's what will come out. നിങ്ങൾ വെളിയിൽ ഇറങ്ങുമ്പോൾ when you go out നല്ല വർത്തമാനം പറയുന്നതിന്റെ കാരണം what is a good reason you hear good things? നിങ്ങളുടെ ഉള്ളിൽ നല്ലത് നിറഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. Because good things are inside of you. Praise the Lord. Amen. അല്ലാതെ അവിടെ പോയിട്ട് ഞാൻ ഇനി കോപം വരുമ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു പോവുക എന്ന് പറയുന്നില്ല. They will not say oh when I'm angry I'm just like this. Praise the Lord. Amen. Hallelujah. ഉള്ളിൽ എന്താ നിറഞ്ഞിരിക്കുന്നത്? What is full inside of you? ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്. I often times think. എനിക്ക് കോപം വരുമ്പോൾ ഞാൻ പറയാറുണ്ട് കോപം വന്നിട്ടേ പ്രൈസ് ദി ലോർഡ് എന്ന് പറയുവോ? And when I'm full of angry will I come and say praise the Lord? Praise the Lord. ആ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ അതല്ല. Because that's not what's inside of us at that moment. ആ ഉള്ളിൽ ആ ഹൃദയത്തിന്റെ മേൽത്തട്ടിൽ കിടക്കുന്ന ആദ്യം ഇഞ്ഞു വരും. And what is on top of that heart is what comes out first. Praise the Lord. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. And that attitude I'm going to show you right now. അതാ ഏറ്റവും മുകളിൽ കിടക്കുന്നത്. That's what's on the top. അതിന്റെ ഒരു അഞ്ചാറ് ലെയറിന് താഴെയാണ് പ്രൈസ് ദി ലോർഡ് കിടക്കുന്നത്. And after 5-6 layers down is where the praise the Lord is. Praise the Lord. അതുകൊണ്ട് നിക്ഷേപം ഹൃദയത്തിൽ ഈ ദിവസങ്ങൾ കർത്താവ് പറയാ നമ്മൾക്ക് എവിടെ എന്ത് കിടക്കുന്നു അതിനനുസരിച്ച് പുറത്തു വരുന്നത്. And so these days the Lord is reminding us what is inside of your treasury. Look at that and that's what's going to come out. നമ്മൾ ഇപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ when we go out and start driving ഒരു ചെറിയ കാര്യം മതി ചിലപ്പോൾ നമ്മൾ അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവർ തമ്മിൽ എത്ര പെട്ടെന്നാണ് നമ്മൾ ഫ്ലെയർ ആകുന്നത്. And all it takes is a small thing with the person next to us and we get flared up. നമ്മുടെ ആരുടെയും കുറ്റമല്ല. It's not necessarily our fault. എന്നാ തന്നെ നമുക്ക് കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാനും പറ്റില്ല. But we're still not excused by that. യേശു കർത്താവ് പറഞ്ഞു മക്കളെ നിങ്ങൾ ഇവിടെ നിന്ന് ശരിയാകണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ശരിയാകണം. Jesus is saying here for you to be right your first you must be right inside. നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് പറഞ്ഞു വെളിയിൽ ഇറങ്ങി കളിപ്പീരും കൊണ്ട് നടക്കരുത്. I don't go out with the title of disciple of Jesus Christ and then play the game out there. നിങ്ങൾ പൊട്ടക്കണ്ണന്മാരായി ലീഡ് ചെയ്യാൻ നടക്കരുത്. Don't go as leaders but be blind. നിങ്ങൾ ബ്ലൈൻഡ് സർജൻസ്മാരായി നടക്കരുത്. Don't end up being blind surgeons. നിങ്ങൾ നല്ല ഫലമാണെന്ന് പറഞ്ഞ് നടക്കരുത്. Don't walk around as if you have good fruit. നിങ്ങളുടെ ഹൃദയത്തിലെ നിക്ഷേപം നിങ്ങൾ നോക്കണം. Look inside your treasury. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കണം. Look inside of you. യോ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ പ്രശ്നമായി. After hearing all this it was big trouble. ഇനി അവസാനത്തെയും കൂടി പറഞ്ഞു ഇന്ന് ഞാൻ നിർത്താം. Then I'm going to conclude saying the last point. നിങ്ങൾ വിചാരിക്കരുത് ഒരു 12 മാസത്തിന് ശേഷം സഭായോഗത്തിന് വന്ന ഇന്നത്തെ മെസ്സേജ് വലിയ കെട്ടിയായി പോയെന്ന്. And don't think that after coming together for 12 months this is the message that pastor. ഇന്ന് വെള്ളിയാഴ്ചയൊക്കെ ആയി
ആയതുകൊണ്ട് അല്ലെങ്കിൽ ഗുഡ് ഫ്രൈഡേയോ ആയതുകൊണ്ട് ഇന്ന് നല്ല ഉയർപ്പിൻ്റെ ഒരു മെസ്സേജ് പറഞ്ഞ് എല്ലാവരെയും പമ്പ് ചെയ്ത് വിടേണ്ട ദിവസമാണ്. This is a day especially with the Good Friday weekend and Easter that we supposed to preach a message on resurrection and pump everybody up today. പക്ഷേ ഇന്ന് വന്നത് ഇങ്ങനെ. But this is the message that came today. 46th വാക്യം കൂടെ പറയാം. Let's read verse 46. കർത്താവ് ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞു. Jesus is asking the disciples. നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നതും ചെയ്യുന്നതെന്താ? Why do you call me Lord, Lord and not do the things which I say? അതോടുകൂടെ തീർന്നു കാര്യം. That's when everything ended. ഇവര് വിചാരിച്ചു ശിഷ്യന്മാരായി പുറകെ നടക്കുമ്പോൾ അതാണ് ജീവിതം. They thought that simply following after Jesus, that is the life. വളരെ അഭിമാനമല്ലേ? It's a great thing to say I'm a disciple. Disciples of Christ. യേശുവിന്റെ ശിഷ്യന്മാർ. ക്രിസ്ത്യാനി. Oh, ക്രിസ്ത്യാനി. Praise the Lord. Amen. പക്ഷെ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നെങ്കിലും, നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് പറയുന്നെങ്കിലും, ഞാൻ പറയുന്നത് നിങ്ങൾ ചെയ്യുന്നില്ല. വലിയ കനമേറിയ ദൂതായി. This is a big heavy message. എന്നോട് കർത്താവ് പറഞ്ഞു. And then Jesus said, നിങ്ങളുടെ അടുത്ത വിഷയം എന്താണെന്ന് അറിയാമോ? What is your next problem? നിങ്ങൾക്ക് ദൈവത്തോടുള്ള മനോഭാവം. Your attitude towards God. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന സാഹചര്യത്തോടുള്ള മനോഭാവം, നമ്മളോടുള്ള മനോഭാവം, അതാ കർത്താവ് വിരലിലൂടെ ഇനിയിപ്പോ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. Jesus is saying first your attitude towards your situation, second your attitude for yourself within. Now Jesus is pointing your attitude towards ദൈവത്തെ വളരെ ലൈറ്റ് ആയിട്ട് seeing God very lightly. നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് എന്തോ ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ എന്നെ പൂർണ്ണമായി അനുസരിക്കുന്നില്ല. പൂർണ്ണമായി അനുസരിക്കുന്നതിനാണ് രണ്ട് വീടുകളുടെ ഉദാഹരണം പറഞ്ഞത്. ആഴത്തെ കുഴിച്ച് പാറമേൽ പണിതവനും മണലിന്മേൽ പണിതവനും എന്ന് പറയുന്നു. പാറമേൽ പണിതവൻ അനുസരിക്കുന്നവന് തുല്യമാണ്. The one who built his life upon the rock is equivalent to the one obeying. അപ്പോൾ നമ്മുടെ ജീവിതത്തെയാണ് അവിടെ കാണിക്കുന്ന പണി. It's showing our life there. ജീവിതം പണിയുമ്പോൾ, when you build up your life, അനുസരണം പ്രധാനം. Obedience is important. കർത്താവ് പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? What is Jesus saying here? ഇതുവരെ ഇവർ ക്ലെയിം ചെയ്യുന്നത്, what they're claiming is, ഞാൻ യേശുവിലുള്ള വിശ്വാസമുണ്ട്. I have faith in Jesus. Faith മതി. Oh, faith is enough. Faith. Praise the Lord. പുതിയ ഇവാഞ്ചലിസ്റ്റിക് മെസ്സേജ് ഫെയ്ത്ത്. And the new evangelistic message we hear is faith. കർത്താവ് പറഞ്ഞു, Jesus is saying, നിന്റെ ഫെയ്ത്ത് കൊണ്ട് നീ ഒരിടത്തും എത്തുന്നില്ല. You are not going to reach anywhere with your faith alone. നിനക്ക് അനുസരണം. You need obedience. എന്റെ ശിഷ്യനാണെങ്കിൽ, if you are my disciple, you will obey me. നിങ്ങൾ എന്നെ അനുസരിക്കും. You obey in every area. എല്ലാ മേഖലകളിലും എന്നെ അനുസരിക്കും. Praise the Lord. അനുസരണമില്ലാത്ത വിശ്വാസം വൃഥാവാണ്. Praise the Lord. അതാ ദൈവം പറയുന്നത്. That's what God is saying here. ദൈവം പറയുന്നു, എന്നെ നിങ്ങൾ ലോർഡ് ലോർഡ് എന്ന് വിളിക്കുക. He said, you're calling me Lord, Lord. അത് വെറുതെയാ. It's for no point. ഓരോ ഏരിയയിലും നോക്ക്. I'll look at every area. അനുസരണമുണ്ടോ? Do you have obedience? പൂർണ്ണ obedience. Do you have obedience? ഞാനും ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിച്ചു. I found a lot of things this year. ഇനി ഒബേ ചെയ്യാനുണ്ട്. Many areas I still need to obey. ഇനി ഫുള്ളി ഒബീഡിയൻസ് വന്നിട്ടില്ല. Many areas I'm not fully obeying. ചില സന്ദർഭത്തിൽ, in many situations, ദൈവത്തിന്റെ സൃഷ്ടികളായ ഈ ജീവജാലങ്ങളെക്കാൾ നമ്മൾ താണവരായി. We are often times less or lower than the animals created by God. Praise the Lord. Jesus. നോഹയുടെ സമയത്ത് നോഹ നടന്നുകൊണ്ട് പറയുക, in the time of Noah, Noah said, നോഹയുടെ വീട്ടുകാരെല്ലാം ഒരു ഒറ്റ എണ്ണ ഒബേ ചെയ്തു. No, not a single person outside the family of Noah obeyed. പക്ഷേ ദൈവം ഒരു ദിവസം പറഞ്ഞു, ഈ രണ്ടായിട്ട് വന്ന് ഇപ്പൊ ഇതിനകത്തോട് കയറാൻ പറഞ്ഞപ്പോൾ ഒരു വിവരവും ഇല്ലാത്തതായ ജീവജാലങ്ങൾ വന്ന് അതിനകത്ത്. But when God commanded the animals to come into the boat two by two without anything, they all came inside. Praise the Lord. Amen. ഇസ്രായേലിൽ അനുസരണത്തിന്റെ പൊടി പോലും കാണാതിരുന്ന സമയത്ത് ദൈവം പറഞ്ഞു, ഒരു കാക്കയോട് പറഞ്ഞു, എന്റെ ദാസന ഏലിയാവിനെ ദിവസവും കൊണ്ട് കൊടുക്കണം. And in the time when there was no one to be found obedient in the land of Israel, God commanded a raven to
provide for his prophet. ദാനിയേലിന്റെ സിംഹക്കുഴിയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. We read about Daniel in the lion's den. അവിടെ വെച്ച് ദൈവം പറഞ്ഞു, എൻ്റെ ദാസൻ അവിടേക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഒരൊറ്റ എണ്ണം വായ തുറക്കരുത്. And God commanded the lions, they're saying, my servant Daniel is coming this night, not a single one of you should open your mouth. അവിടെ ഉള്ള ഒരു ചെസിംഗം പോലും തുറന്നില്ല. And not a single lion opened their mouth. രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ ഇനി മറ്റൊരു കൂട്ടരെ അങ്ങോട്ട് അയക്കുന്നു, വരുന്നതിന് മുമ്പേ മുഴുവൻ എണ്ണത്തെയും വായ തുറന്ന് ഭക്ഷിച്ചോളാം. And then God said, after a couple of days, I'm sending another group of people down there. Make sure you open your mouth and make sure you swallow all of them. ഒരു ചെറിയ വിഷയത്തിൽ ഒരു ദൂത് പോലെ ഞാൻ എന്ന് പറഞ്ഞു. But let me say a small message from there. ചിലപ്പോഴൊക്കെ നമ്മളോട് ഒന്നും മൗനമായിട്ടിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറ്റുമോ? Are we able to keep quiet when we are told to keep quiet? ഒരാളിനെ ഒന്ന് നേടാൻ, just to gain one person, ഒരു വിശ്വാസിയെ ഒന്ന് നേടാൻ, to gain one believer, ഒരു സഹോദരനെ ഒന്ന് നേടാൻ, to gain one brother, ഒരു ബന്ധം ഒന്ന് നേടാൻ, just to get one relationship, just ഒരു മിനിറ്റത്തേക്ക് ഒന്ന് മൗനമായിരിക്കുക, ഒന്ന് വായ ഒന്ന് അടയ്ക്കാൻ, just to be quiet for 1 minute. Now we cannot do it. നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. Praise the Lord. Amen. എന്നാൽ but രണ്ടാമത്തെ വിഷയത്തെ നമുക്ക് നല്ല അനുസരണമാണ്, ആരെയും വിഴുങ്ങിക്കളയാൻ എപ്പോ വേണമെങ്കിലും. But we are very obedient in the second part, which is to open our mouth and swallow whoever we want to. Praise God. Amen. നമ്മൾ അനുസരണത്തിന്റെ കാര്യത്തിൽ പലപ്പോഴും വളരെ താഴെ. What I'm saying is we fall short in the area of obedience many a time. കടലിന്റെ ഉള്ളിൽ കിടന്ന ഒരു മത്സ്യത്തോട് പറഞ്ഞു, പത്രോസിനും യേശുവിനും കരമടയ്ക്കാനില്ല, ആ കോയിനും കൊണ്ട് നീ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ എത്ര വിനയത്തോടെ അത് ചെയ്തു. How obedient was the fish when he commanded the fish to come and say, Peter and the rest don't have money to pay the tax, come with that gold coin. How obedient that fish was. ശിഷ്യന്മാരോട് പറയായിരുന്നു, but he was telling the disciples, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വെറുതെ വിളിക്കുക, you are just simply calling me lord lord. ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കുന്നില്ല, but you are not obeying what I'm telling you. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ, so these days, കർത്താവ് പറഞ്ഞു, the lord said, അനുസരണം വളരെ വലിയ വിഷയമാണ്. Obedience is a very important thing. അനുസരണമാണ് നമുക്ക് പ്രൂഫ് ആയി വരുന്നത്. It is our obedience that stands as the proof. ഈ ജീവിതമാകുന്ന ബിൽഡിംഗിന്റെ മേൽ കാറ്റടിക്കുമ്പോൾ അവിടെ നിൽക്കണം, ആ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ അനുസരിക്കുന്നതിന്റെ മേലെന്നാ പറയുന്നത്. I says there, when the winds come for the protection of that house to be there, it must be a house built upon. എന്റെ വചനം കേട്ട് ഒബേ ചെയ്യുന്നവൻ ഇങ്ങനെ വീട് പണിയുന്നവനോട് തുല്യമെന്നാ പറഞ്ഞു. It says there, he who hears my words and does them is like the man who builds his house upon. കാറ്റും കടലും ആ വീടിനെ അടിച്ചു. When the floods and winds rise against it, ഓളങ്ങൾ അടിച്ചു. Oh, the storms came. പക്ഷെ പ്രൊട്ടക്ഷന് കാരണമായത് എന്താ? But what was the reason they were protected? Obedience. അനുസരണം. Obedience. അനുസരണം. ദിവസങ്ങളിൽ ആ കാലത്തിലേക്ക് നമുക്ക്, these days we must come into that place. അനേക വിഷയങ്ങളെ നമ്മൾ പരാജയപ്പെടുന്നു. We often fail in many areas. കർത്താവ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. The Lord said this many things. അതുകൊണ്ടാണ് ഞാൻ പിന്നത്തെ ഒരു വാക്യം കൂടെ വായിച്ചു വിട്ടത്. That's why I concluded with that other verse. ഞാൻ പറഞ്ഞല്ലോ, സുവിശേഷങ്ങൾ രണ്ട് ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഇങ്ങനെ ആളുകൾ എഴുതി, അത് അവർ എഴുതി വെച്ചിരിക്കുമ്പോൾ, I said the gospels are written interleaved with incidents. പല വേദ പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നുണ്ട്. And many theologians believe. യോഹന്നാന്റെ സുവിശേഷം 6:66 അതിന്റെ 66-ാം വാക്യം ആണ്. John 6:66. അന്ന് മുതൽ, from that time, അവന്റെ ശിഷ്യന്മാരിൽ, many of his disciples, പലരും പിൻവാങ്ങിപ്പോയി, went back, അവനോട് കൂടെ സഞ്ചരിച്ചില്ല, and walked with him no more. കാരണം എന്താ? What is the reason? ഈ പറയുന്ന വിഷയങ്ങളുമായിട്ട് നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. We cannot go along with all these things. ഇന്ന് രാവിലെ നമുക്ക് ഇവിടെ നിന്ന് കേട്ടിട്ട് പോകാൻ രണ്ട് ചോയ്സ് ആണ്. This morning as we hear the word of God, we have two choices. ഈ കേട്ട വിഷയങ്ങളെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അതുപോലെ നമ്മളെ ഒന്ന് ചലഞ്ച് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്യുമെങ്കിൽ നമുക്ക് കർത്താവിനോട് കൂടെ സഞ്ചരിക്കാം. If we allow the word that we heard to transform us and challenge us this morning, then we can continue walking with the Lord. ഇല്ലെന്നുണ്ടെങ്കിൽ we will not be able to walk with the Lord. പക്ഷേ അത് അല്ലെങ്കിൽ നമ്മൾ കർത്താവിന്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. നമുക്ക് തോന്നും നമ്മൾ നടക്കുവാണ്. We may think we are walking. പക്ഷേ നമ്മൾ കർത്താവ് നമ്മളോട് കൂടെ കാണും. But the Lord is not walking with us. കർത്താവിനോട് കൂടെ നടക്കണമെങ്കിൽ the Lord needs to walk with us. നമ്മുടെ മനോഭാവത്തിന് ഒത്തിരി വ്യത്യാസം. Our attitude has to change. കർത്താവിന് ഇവരെ ഒന്നും ഈ ഇവരെ കൂട്ടി നിർത്തുന്നല്ലായിരുന്നു വിഷയം. Jesus was not concerned about somehow getting as many people and holding on to them. ഇവിടെ ഇരിക്കുന്ന സകല ദൈവമക്കളുടെയും നിങ്ങളെ മറ്റൊന്നും കേട്ടില്ലെങ്കിലും ഈ ഒരു വിഷയം കേട്ടോണം, സ്നേഹമെന്ന് പറയുന്നതും സഹകരണമെന്ന് പറയുന്നതും മറ്റുള്ളവരെ കരുതുന്നു പറയുന്നതും ഇങ്ങനെയുള്ള
ആഴമായ ഉപദേശ വിഷയങ്ങളിൽ അയവ് വരുത്തിക്കൊണ്ട് ഏതൊരാളിനെയും പൊത്തുപൊരുത്തക്കാരനാക്കി മുമ്പോട്ട് വിടുന്നതല്ല. When we talk about loving others, caring for others, and cooperating with others, that does not mean bring about a compromise or bring about lightly the doctrine and the things taught by the word of God just to somehow gather everyone and somehow move forward with everyone. അന്നു മുതൽ കർത്താവിനോട് കൂടെ അവർ സഞ്ചരിച്ചില്ല. It's just that they did not walk with the Lord from that time on. കർത്താവ് അതിന്മേൽ worried അല്ല. And Jesus was not at all worried about that. കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ കനമനുസരിച്ച്, because according to the depth and the of the gospel of the kingdom of God, അതിനനുസരിച്ച് ജീവിക്കാവുന്നവർ കൂടെ വന്നാൽ മതി. Only those who want to obey should come in there. അതാ ദൈവസഭയുടെ ഉപദേശം. That is the doctrine of the church of God. വിശുദ്ധിയോടെ വേർപാടോടെ ദൈവം പറയുന്ന വചനം അനുസരിക്കുന്നവരെ മതി. Only those who are willing to live a life of holiness and separation is needed in this. അതാണ് സഭയാകുന്ന തോട്ടം. That is the garden, the church of God. Hallelujah. Praise the Lord. ഏതിനും വഴികാട്ടുന്നതല്ല. Not just grabbing anybody and coming. എങ്ങനെയെങ്കിലും വന്നു പോകുന്നതല്ല. Let them come and go. ഇത് ആളെ കൂട്ടാനുള്ള മാർഗ്ഗമല്ല. This is not a way to just grab people. Hallelujah. Praise the Lord. ദൈവ മക്കൾ കടന്നു വന്നിട്ട്. When the children of God gather together. വിശുദ്ധിയിലും ർവാടിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ, if I worship the Lord in holiness and truth, യേശു കർത്താവ് അതിന്റെ മധ്യത്തിൽ ഉലാവുന്നതാണ് ദൈവസഭ. The Lord who comes down in their midst, that is the church of God. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. It is there that the spirit of God works. Hallelujah. Praise the Lord. ഇവിടുത്തെ സംഘടമോ പട്ടിണിയോ അല്ല വിഷയം. It is not a matter of the organization or the denomination here. ദൈവ രാജ്യത്തിന്റെ ഭാഗമാകുക. But to be part of the kingdom of God. Hallelujah. Praise God. ഈ മനോഭാവം മാറണം. Let this attitude change. ഇതാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. This is what God desires of us. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ അങ്ങനെയുള്ളവരെ മതി. Oh God, the resurrected Lord only needs people with empire to live this life. നമ്മുടെ ജീവിതം നല്ല പണിയാകട്ടെ. And our life be built up in the right way. ഉറപ്പുള്ള പണിയാകട്ടെ. Let it be a strong life. ഇവിടെ നിറങ്ങുമ്പോൾ കാറ്റ് വരും ഉറപ്പാ. Oh, when you leave this place, the winds will hit you. തിരമാല വരും ഉറപ്പാ. The storms will come definitely. നിങ്ങളെ ആളുകൾ തേജിക്ക് ഉറപ്പാണ്. People will definitely reject you. നിങ്ങളെ നിന്ദിക്ക് ഉറപ്പാണ്. People will definitely put you down. എന്നാൽ അതിന്റെ മധ്യത്തിൽ നിങ്ങളെ നിർത്തുന്നത് എന്താണെന്ന് അറിയാമോ? But what holds you in the midst of all this? ദൈവ വചനത്തോടുള്ള അനുസരണമാണ്. It is our obedience to the word of God. ഇവിടെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ജീവിതമായിരിക്കില്ല. There is a light that is protecting us. ഇവിടെ എന്തു വന്നാലും, whatever comes my way, നമ്മൾ സ്വർഗരാജ്യത്തിന്റെ ഭാഗമാണ്. I am part of the heavenly kingdom. അതാണ് നമ്മളെക്കുറിച്ച് ഇന്ന് രാവിലെ ദൈവം ആഗ്രഹിക്കുന്നത്. God desires of us. ദൈവം നമ്മളെ അതിനു വേണ്ടി സഹായിക്കും. Let God help us for that. ഈ വചനത്താൽ നമ്മളെ ബലപ്പെടുത്തട്ടെ. Let this word strengthen us. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ ധാരാളം പകരട്ടെ. Let the grace of God be given to us. ഇന്ന് രാവിലെ ദൈവം നമ്മളെ അതിനു വേണ്ടി കൊണ്ടുവന്നത്. That's why God brought us together. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. The spirit of the Lord has been speaking to us. നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് സമർപ്പിക്കുക. Let's all stand up in the presence of the Lord. വചനം കേട്ട് അനുസരിക്കുന്നതാണ്. To be hearing the word and obeying. എന്റെ വചനം കേട്ട് അനുസരിച്ചില്ലെങ്കിൽ, if you do not obey the words which you hear, we are simply building upon the sand. ഇന്ന് രാവിലെ ഒന്ന് ചോദിച്ചു നോക്കുക. This morning ask yourself, കർത്താവേ എന്നിൽ നിന്നുള്ള ഫലം എങ്ങനെയുണ്ട്? What is the fruit that is coming out of me? എന്നിലുള്ള നിക്ഷേപം എങ്ങനെയുണ്ട്? What is the treasure എന്നിലുള്ള ഡിപ്പോസിറ്റ് എങ്ങനെയുണ്ട്? What am I depositing inside of me? എന്റെ ജീവിതത്തിലെ ഏതെല്ലാം ഏരിയയിലാണ് ഞാൻ കളയാനുള്ളത് കളയേണ്ടത്? Oh, what are all areas I need to throw? എപ്പോഴും എന്റെ നോട്ടം മറ്റുള്ളവരിലേക്കാകാതെ, and my life is not on others. എന്നിലേക്ക് നോക്കുവാൻ എന്നെ സഹായിക്കണം. But help me to look in within me. അതിന് മനപൂർവമായി മാറ്റണം. To change that intention. എന്റെ കണ്ണിലുള്ള കോല് വേറൊരാൾ വന്ന് എടുക്കുകയല്ല. Not somebody else take the plank. ഞാൻ തന്നെ എടുക്കണം. But I myself take it. ആ കോല് വെച്ചുകൊണ്ട്, but that within me. ദൈവമേ എടുക്കണേ എടുക്കണേ എന്ന് എത്ര പ്രാർത്ഥിച്ചാലും പറ്റില്ല. How long I pray, Lord, take it from me, take it from me. ഞാൻ തന്നെ മനപൂർവമായി എടുത്തു കളയണം. No, I need myself to take that out. എടുത്തു കളഞ്ഞിട്ട്, once I take that out, ഒരു ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, and you pray for a healing, ദൈവം അവിടെ പ്രവർത്തിക്കും. That's where God works. അവിടെയാണ് നമ്മൾ വ്യത്യാസം ഉണ്ടാകുന്നത്. That's where the change needs to take place. അവിടെയാണ് ഉണർവ് ഉണ്ടാകുന്നത്. That's where the revival needs to take place. അങ്ങനെയുള്ള ഒരു ഉണർവ് നമ്മളിൽ വരണം. That's the kind of revival we need. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ
That's what God desires of us. Oh, arivillatha sila shishyanmar. All the disciples that don't know much. Avar onnumallayirunnu. They were nothing. Ennal avar avarude samugathe maatimarichu. But they transformed the society. Ee anointing nammade mel veeran pogaya. This anointing is going to fall on us. Ivide irikkunna ororutharude mel veeran pogaya. That's going to fall on every person here today. Ningale deiva sakthiyod ubayogikka pogaya. God is going to use you powerfully. Hallelujah. Praise the Lord. Ningal prarthikkumbol thanne. When you pray itself. Hallelujah. Roga saukyam varum. Let the healing take place. Hallelujah. Praise the Lord. Ningal aalu maariyavaru. You will be a transformed person. Ningal irangi nadakkumbol. When you walk out. Hallelujah. Praise the Lord. Vidudhaligal nadakkum. Let the deliverance take place. Albudangal nadakkum. Miracles take place. Adu nammada kaiyuvalla. Not our ability. Nammal vaajanam anusarikkunnathu. But when we obey the word of God. Satcha shishyarayirikkunnathu. Oh, not the just a disciple. Deivam nammale angane sahaayikkuka. Let God help us to be that way. Aa deivathinte karam nammade mel undu. That the hand of God move upon us this morning. Aa deivathinte abhishekam nammade mel undu. That anointing of God is upon us this morning. Aa deivathinte shakthi nammade mel undu. That the power of God move upon us this morning. Nammal cheenicha vidirikkunnu thonniyekka. We are weak this morning today. Ningale kondu onnum nadakkunnilla nu. You are saying nothing can take place through you. Hallelujah. Praise the Lord. Enna bharapadunda. Do not be burdened. Hallelujah. Do not be burdened. Bharapadunda. Do not be burdened. Deivam valudu cheyyam poya. God is about to do something great. Hallelujah. Oh, hallelujah. Yelpichu kodukkunnavara. Hallelujah. Valudu cheyyam poya. Valudu cheyyam poya. Deivathinte karam vekthamayi idavaduga. Oh, amen. Hallelujah. Glory to God. Yesuvina naamathila. Hallelujah. Amen. Glory to God. കർത്താവെ ചിലരെ മാറ്റിമറിക്കാൻ പോകുന്നതിനായി സ്തോത്രം. Thank you Lord, you're changing certain people today. ചിലരുടെ ശുശ്രൂഷകൾ മാറാൻ പോകുന്നതിനായി സ്തോത്രം. Thank you Lord, you're changing our ministry today. Hallelujah. Hallelujah. ചിലരെ പ്രതീക്ഷിക്കാത്ത മേഖലകളിലേക്ക് നടത്താൻ പോകുന്നതിനായി സ്തോത്രം. Thank you Lord, you're leading our people in the unexpected area. Hallelujah. Amen. ഇതുവരെ പറഞ്ഞ വാക്കുകളല്ല. Not the words I've said before. ദൈവത്തിന്റെ ശക്തിയുടെ വാക്കുകളല്ല. ഹത്തലാദികാലഗസിയാ. Hallelujah. The power of God. ഈസലോ ആമേൻ നിങ്ങളെ ദൈവം ഉയർത്തിയെടുക്കും ഓ ദ കാർഡ് വിൽ ലിഫ്റ്റ് യു അപ്പ് നിന്ദകൾ മാറ്റും ദ ഷേം വിൽ ലീവ് ഒരു പക്ഷേ ഇവിടെ വെച്ച് എന്താണെന്ന് നമ്മൾ കടന്നു പോകേണ്ട അനുഭവങ്ങളിൽ ഓ ഇൻ ദി എക്സ്പീരിയൻസസ് ദാറ്റ് വി ഗോ ത്രൂ ടുഡേ സാധാരണമായ കൃപ ഓ വൻ എക്സ്ട്രാ ഓർഡിനറി ഗ്രേസ് ശിഷ്യന്മാരുടെ സാഹചര്യം മാറിയതുകൊണ്ടല്ല നോട്ട് ബിക്കോസ് ദ സിറ്റുവേഷൻ ഓഫ് ദ ഡിസൈപ്പിൾസ് അവർ പലപ്പോഴും പട്ടിണിയായി ദേ വർ ഹംഗ്രി മെനി ടൈംസ് അവരെ അടിച്ചു നിന്ദിച്ചു ദേ വർ ബീറ്റഡ് ആൻഡ് പുട്ട് ടു അവരെ ഉപദ്രവിച്ചു ദേ വർ പെർസിക്യൂട്ടഡ് എന്നാൽ അവർ പോയടത്തു But every place they were. ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. Oh, the power of God moved. ഇതാ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. That's what God desires of us. Hallelujah. Praise the Lord. ദൈവം അങ്ങനെ ചെയ്യാൻ പോവുകയാണ്. God is going to do that. ദൈവം ചിലരെ ഉണർത്താൻ പോവുകയാണ്. God is raising up people. ഭവനങ്ങളിൽ ഇരുന്ന് തളർന്നു പോയെന്ന് തോന്നുന്നുണ്ടോ? Oh, don't think that you became weak sitting at home. ഒന്നും ചെയ്യുന്നില്ലെന്ന് തോന്നുന്നുണ്ടോ? Don't think that there is nothing you can do. Hallelujah. ദൈവസഭയിൽ ദൈവം ഈ ദിവസങ്ങളിൽ വലിയ പ്രവൃത്തി. These days the church of God is going to see a mighty work. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Oh yes. പ്രതികൂലമായ സാഹചര്യമാണ് ദൈവമക്കൾക്ക് പ്രവർത്തിക്കാൻ ഏറ്റവും പറ്റിയ അവസരം. Oh, it is in the midst of the opposing Hallelujah. Let's surrender ourselves in the hand of God. Let's surrender ourselves this morning.